ഞാൻ നിങ്ങളുടെ സ്വന്തം ലീഗസി കേസ് അല്ല ഇമാജിനറിയാണ് ഇപ്പോ ചാനൽ മാറി എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഇപ്പോൾ തന്നെ ഉണ്ടാണ് ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം മികാസ്വി കേസ് ആണ് ഇന്ന് ഞാൻ കായംകുളത്താണുള്ളത് കായംകുളത്ത് എനിക്കൊരു ഹിന്ദു ബ്രൈഡൽ മേക്ക് ഓവർ ആണുള്ളത് അപ്പൊ ഇന്നത്തെ എന്റെ ബ്രൈഡിന്റെ പേര് മനുജ അപ്പൊ മനുജയുടെ മേക്ക് ഓവറിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനുജയുടെ വീട്ടിലാണ് ഇപ്പൊ നമ്മളുള്ളത് രാവിലെ ഒരു 6 മണി ആയിട്ടുണ്ട് അപ്പൊ കോവിഡിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ നടത്തുന്ന ഒരു വിവാഹമാണ് വീട്ടിൽ വെച്ച് നടക്കുന്നു ഇപ്പം ആ ഒരു ബ്രൈഡൽ ഫെഷ്യൽ നമ്മള് ബ്രൈഡൽ ലുക്കും കാര്യങ്ങളും എല്ലാം നോർമൽ തന്നെയാണ് ആസ് യൂഷ്വൽ നോർമൽ ബ്രൈഡൽ മേക്ക് ഓവർ ലുക്ക് നമ്മൾ ബ്രൈഡൽ മേക്ക് ഓവറിലോട്ട് തുടങ്ങാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങളുടെ കാണാൻ സ്റ്റേജ് അപ്പം മനുജ ഇവിടെ വന്നിട്ടുണ്ട് മനുജ ഇസ് റെഡി ഫോർ ബ്രൈഡൽ മേക്ക് ഓവർ അല്ലേ മനുജ അങ്ങനെ എന്തൊക്കെയുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ചിരിച്ചുകൊണ്ട് മനുജ ഇരിക്കുകയാണ് മനുജൻ ഇനി അതിലും ക്യൂട്ടായിട്ട് ഞാൻ ഒരുക്കി വിടണ്ടേ സോ മനുജ എങ്ങനെയാണ് നമ്മള് മനുജന്റെ വീട്ടിലൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മള് ബ്രൈഡൽ ലുക്ക് എല്ലാം നമ്മളപ്പോ ഡിസൈഡ് ചെയ്തിരുന്നു അല്ലേ ഒത്തിരി നാളായി നമ്മള് ബുക്ക് ചെയ്തിട്ട് അപ്പൊ ഈ ഒരു കൊറോണയുടെ സിറ്റുവേഷനിൽ കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ചെറിയ ചെറിയ സന്തോഷങ്ങളിലൊക്കെ കൂടി നമ്മൾ പോകാൻ പോവാണ് ഇതാണ് നമ്മുടെ മനുജയുടെ അമ്മ അമ്പിളി ചേച്ചി നമസ്കാരം അപ്പൊ ഞാൻ മോളെ മേക്കപ്പ് ചെയ്യാൻ പോവാണ് എന്തെങ്കിലും പറയാനുണ്ടോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇല്ല അങ്ങനൊന്നുമില്ല വികാസിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിരിക്കുന്നു വികാസിന്റെ ബ്രൈഡ്സിനെ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടെ ഒരുപാട് എന്താ പറയുക മോളെ എൻഗേജ്മെന്റ് ആയപ്പോ തൊട്ട് ഇങ്ങനെ നോക്കുന്നതല്ലേ ഒരു ഇതും ഇല്ല നിങ്ങളുടെ ഫ്രീഡത്തിന് അപ്പം ഇന്നൊരു ഒരു ഒരു പ്രത്യേകതയുള്ള മനുജയുടെ അച്ഛൻ കുവൈറ്റിലാണ് അല്ലേ അപ്പം മധുശേട്ടനാണ് ഹായ് മധുശേട്ടാ മധുശേട്ടന് വേണ്ടി വളരെ സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് എല്ലാ ബ്രൈഡിനും ചെയ്യുന്നതിനെക്കാട്ടി ഒരു ഒരു സ്റ്റെപ്പ് കൂടുതലായിട്ടാണ് മധുശേട്ടന് വേണ്ടി ഞങ്ങൾ വന്നത് മധുശേട്ടന് കുവൈറ്റിൽ നിന്ന് വരാൻ പറ്റിയിട്ടില്ല അപ്പം ഒരു അച്ഛൻ കുവൈറ്റിൽ നിന്ന് വരാൻ പറ്റാത്തതിന്റെ ദുഃഖം നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാ മലയാളീസും അപ്പൊ എല്ലാ മലയാളികൾക്കും അറിയാം ഒരു ഗൾഫിലുള്ള ഒരാൾക്ക് മോളുടെ കല്യാണത്തിന് വരാൻ പറ്റില്ലെങ്കിൽ അതിന്റെ വിഷമം പക്ഷെ ആ വിഷമം ഇപ്പൊ നിങ്ങൾ ഇവിടെ വെച്ച് ചെയ്യണ്ട മധുശേട്ടാ ഞങ്ങൾ എല്ലാരും ഉണ്ട് നമ്മൾ അതേ കണക്ക് നിന്ന് ഇപ്പം നിന്ന് കല്യാണം കൂടിയിട്ട് ഞങ്ങൾ പോകണം വളരെ സന്തോഷം അപ്പൊ തുടങ്ങാൻ പോവാണ് നോക്കിക്കോ കേട്ടോ ആഗ്രഹിച്ചിട്ടുള്ളതാണ്
നമസ്കാരം. ഇതാണ് നമ്മുടെ മനുജയുടെ അച്ഛൻ മധു. ചേട്ടാ നമസ്കാരം. അപ്പൊ മോളെ കാണണ്ടേ? എങ്ങനെയുണ്ട് മോളെ? ഞാൻ ആദ്യം കാണിക്കുന്നത് അച്ഛനെയാണ്, വേറെ ആരും കണ്ടിട്ടില്ല മോളെ. ഒരുക്കിയിട്ട് ആദ്യം വീഡിയോ കോൾ ചെയ്ത് കാണാം. അപ്പൊ അച്ഛന് ദക്ഷിണ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ വാങ്ങിച്ചോ, ദക്ഷിണ വാങ്ങിച്ചോ. ദക്ഷിണ ആദ്യത്തെ ദക്ഷിണ. ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ഒരു ഫാമിലിന്ന്. കേരളം ഫുള്ള്, ലോകത്തുള്ള എല്ലാ മലയാളികളും നിങ്ങൾക്ക് രണ്ടുപേർക്കും അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. സന്തോഷം ചേട്ടാ, ഒത്തിരി സന്തോഷം. ശരി, അപ്പൊ ലൈവ് കാണാം. സന്തോഷം സന്തോഷം. അപ്പൊ ഇതാണ് മനുജയുടെ കംപ്ലീറ്റ് ലുക്ക്. ഞാനും കൊറേ ഈ ഒരു ഫാമിലി കണ്ടിട്ട് എനിക്കും കുറച്ച് വിഷമമുണ്ട്, പക്ഷെ സന്തോഷത്തോടുള്ള വിഷമാണ്. അപ്പൊ മോളെ എങ്ങനെയുണ്ട്? സന്തോഷം സന്തോഷം. എനിക്കും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ചേച്ചി പ്ലീസ് കം. മനുജയുടെ അച്ഛനില്ലെങ്കിലും അമ്മയുടെ സ്വന്തം എല്ലാ കാര്യവും, സത്യം പറഞ്ഞ ഇന്ന് ഈ ചേച്ചിയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തതും. അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഒരു സ്ട്രോങ് അമ്മ അല്ലേ? കൺഗ്രാചുലേഷൻസ് മനുജയേട്ടാ, നിങ്ങളൊരു സ്ട്രോങ് വൈഫാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പം സന്തോഷം. എങ്ങനെയുണ്ട് ചേച്ചി മോള്? ഒത്തിരി ഒത്തിരി സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. അച്ഛന്റെ രാജകുമാരി ഒരു ഹാപ്പി ബ്രൈഡ് ആയിട്ടാണ് ഞങ്ങളെ അണിയിച്ചൊരുക്കി വിട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും, മലയാളികളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവട്ടെ. ഇനി നമ്മള് ഉടനെ അച്ഛനൊക്കെ വന്നിട്ട് വീണ്ടും നമ്മളൊരു പാർട്ടിയൊക്കെ ചെയ്യും. ഞാൻ തന്നെ വന്ന് നേരത്തും ചെയ്യും. ഹലോ, ഒരു പാർട്ടി ഇപ്പൊ ഇറങ്ങാൻ നേരത്ത് ഒരു പാട്ട് പാടി. അച്ഛൻ പാടും, അച്ഛന് വേണ്ടി മോളുടെ പാട്ട് പാടും. അച്ഛന് വേണ്ടിയുള്ള പാട്ടാണ്. Okay, thank you. ഹലോ നമസ്കാരം. വികാസെ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെ. ഞാൻ മനുജയുടെ അച്ഛനാണ്, ഇപ്പൊ കുവൈറ്റിൽ നിന്നാണ്. മോടെ കല്യാണം ഒരു വർഷം മുമ്പ് തീരുമാനിച്ചാണെങ്കിലും ഒരിക്കലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ അച്ഛൻ കൂടെ ഇല്ലാണ്ട് ഒരു കല്യാണം നടക്കും എന്ന് ഒരിക്കലും വിചാരിച്ചതല്ല ആരും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയൊരു ദിവസം ഒരു ഡേറ്റ് മാറ്റിവെക്കണ്ട, ഈ ഡേറ്റിൽ തന്നെ കല്യാണം നടക്കട്ടെ എന്ന് തീരുമാനിച്ചത് ഞാൻ തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ രണ്ട് കാരണങ്ങളാണ് ഞാൻ പൊതുവെ എല്ലാവരോടും പറയാറുള്ളത്. ഒന്ന്, മോടെ അഡ്മിഷൻ, MSC അഡ്മിഷൻ ൻ്റെ പ്രശ്നം. രണ്ടാമത്, ഫാമിലിയിൽ പലർക്കും ആരോഗ്യപരമായ പല പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ കാരണമാണ്. എന്തായാലും ഈ വിഷമത്തിനിടയിൽ, അല്ലെങ്കിൽ ഈ എനിക്ക് വരാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിനിടയിലും ഒരുപാട് സന്തോഷം തരുന്ന നിമിഷങ്ങളാണിത്. മോക്ക് സന്തോഷമായിട്ടുണ്ട്, എനിക്കും സന്തോഷമായി. എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്.
താങ്ക് യു. അപ്പം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, സീമ ചേച്ചി. ഇത് വികാസ് എല്ലാവർക്കും അറിയാം വികാസിനെ. വികാസാണ് ഞങ്ങളുടെ കാർട്ടൂണി ഒരുക്കുന്നത്. ഈ ഒരു കല്യാണത്തിന് ഒരു പ്രത്യേകതയുണ്ട്, കാരണം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. ബന്ധം കൊണ്ട് ഞങ്ങൾ ആരുമല്ല, പക്ഷെ എന്റെ എല്ലാമാണ് ഈ കുടുംബം. അതുകൊണ്ടാണ് ഈ കല്യാണത്തിന് വന്നത്. ആ വികാസ് ഒരു കൂടെയുണ്ട്, കൂടെ നിന്നിട്ടാണ് കാരണം ഈ കല്യാണത്തിൽ നിൽക്കുന്നത്. സാധാരണ വികാസ് വന്ന് പെട്ടെന്ന് റെഡി ആക്കിയിട്ടൊക്കെ പോകുന്ന ആളാണ്, പക്ഷെ വികാസ് കൂടെ തന്നെ നിൽക്കുകയാണ്. അത്രയും നല്ലൊരു മനുഷ്യന്റെ മോളുടെ കല്യാണമാണ് ഇന്ന് നടക്കണേ. മധു ഇല്ല, മധു കുവൈറ്റിലാണ്. ഒരുപാട് വിഷമമാണ്, മധുവിന് ഏക മകളാണ്. അപ്പം എല്ലാവരുടെ അനുഗ്രഹം ഞങ്ങളുടെ കാർത്തൂവിന് ഉണ്ടാവണം. ബാക്കി കുറച്ച് കല്യാണ വിശേഷങ്ങളിലേക്ക് പോകാം. വികാസ് എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ, എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ മധുചേട്ടന്റെ കുടുംബത്തിൽ വരാൻ പറ്റിയതും ഇവിടെ കല്യാണമൊക്കെ അവിടെ സീമ ചേച്ചിയെ കാണാൻ പറ്റിയതും എല്ലാം ഒത്തിരി സന്തോഷമാണ്. അപ്പം സീമ ചേച്ചീനെ പരിചയപ്പെടാം. ഇപ്പൊ ഞങ്ങൾ എനിക്കറിയാമെങ്കിലും നേരിട്ട് ഇപ്പോഴാണ് ഞാൻ പരിചയപ്പെടുന്നത്, അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ സീമ ചേച്ചി മോനും മോനെ ഒന്ന് കാണിച്ചു വന്നു. ഇതാണ് സീമ ചേച്ചിയുടെ മോൻ, എല്ലാവർക്കും അറിയാം. എങ്കിലും ഇന്നത്തെ ഈ ക്യാമറ സ്പെഷ്യലായിട്ട് എടുക്കുന്നത് മോൻ തന്നെയാണ്. മോന്റെ പേരെന്താണ്? ആരോമൽ. അപ്പൊ ആരോമലും എല്ലാരും മധുചേട്ടന്റെ വൈഫുണ്ട്. മധുചേട്ടന്റെ വൈഫൊക്കെ ഇപ്പൊ ഭയങ്കര കൊച്ചുപെണ്ണായി. ഇതാണ് എന്റെ സ്വന്തം അമ്പിളി കേട്ടോ, മധുവിന്റെ വൈഫ് എന്റെ അമ്പിളിയാണിത്. ഒന്നും പറയണ്ട, ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നടക്കുന്നത്. ഇതെല്ലാം അഭിനയമാണ്, ഞങ്ങളുടെ ഈ പ്രകടനങ്ങളെല്ലാം അഭിനയമാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു കോവിഡിന്റെ സമയത്തിന് അച്ഛന് വരാൻ, ഒരു മോളുടെ അച്ഛന് വരാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ സങ്കടം. അത് ഏക മകളുടെ കല്യാണമാണ്, ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിൽ ഒരു കല്യാണം നടക്കുവാണ് ഇന്നിവിടെ. പക്ഷെ ഞങ്ങൾ എല്ലാരും അഭിനയിച്ചേ പറ്റുള്ളൂ, ഞങ്ങൾ എല്ലാരും സന്തോഷം കാണിച്ചേ പറ്റുള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ സീമ ചേച്ചിനെ ഞാൻ ഒരുക്കിക്കൊണ്ടിരുന്നത് കണ്ട് സീമ ചേച്ചി ഓൾറെഡി ചേച്ചി ചേച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നെ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇഷ്ടമായി ചേച്ചി. കാരണം വളരെ സിമ്പിൾ ആയിട്ടാണ് വികാസ് എനിക്ക് മേക്കപ്പ് ചെയ്ത ഒരു ഫീലൊന്നും എനിക്കില്ല. അപ്പൊ ഭയങ്കര നാച്ചുറാലിറ്റിയാണ്, അതാണ് വികാസിന്റെ ഒരു ഇത്. പക്ഷെ കല്യാണപ്പള്ളി ഒരുക്കുമ്പോൾ അവളുടെ ആ ഒരു ഇതിൽ തന്നെ ഒരുക്കണമല്ലോ. സൂപ്പറായിട്ടുണ്ട്. ഒരു ചുമ്മാ വെറുതെ ഒരു പബ്ലിസിറ്റിക്ക് വികാസിന് ഇനി എന്റേതായിട്ടുള്ള ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. വികാസ് എന്താണ് ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അടിപൊളി, സൂപ്പർ. ഇനി ഇങ്ങനെ പറന്ന് പറന്ന് എന്താ പറയുക, ഫ്ലൈറ്റിലൊക്കെ നമുക്കിങ്ങനെ മേക്കപ്പ് ചെയ്ത് ഒക്കെ പോകാനുള്ള ഇത് ഉണ്ടാവട്ടെ. ഇപ്പോൾ ഒരു കല്യാണം നടന്നില്ലേ ഫ്ലൈറ്റിൽ വെച്ച്, അതുപോലെ ഫ്ലൈറ്റിലൊക്കെ പറന്ന് 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 നടന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പറഞ്ഞു.